നമസ്കാരം. മനുഷ്യന്റെ പ്രകൃതിയുമായുള്ള ബന്ധത്തിന് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഒന്നുമില്ലാതെ കാടുകളിലും മലകളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന പ്രാകൃത മനുഷ്യനെ അത്യാധുനിക മനുഷ്യനാക്കി തീർക്കുന്നതിൽ പ്രകൃതി വഹിച്ച പങ്ക് മറക്കാനാവില്ല. പ്രകൃതിയിൽ നിന്നും രൂപം കൊണ്ട മനുഷ്യൻ, പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കേണ്ട മനുഷ്യൻ, പിന്നീട് പ്രകൃതിയുടെ തന്നെ ഏറ്റവും വലിയ ശത്രുവായി തീർന്നതും ഈ ശത്രുത പലവിധത്തിൽ പുറത്തെടുക്കപ്പെടുമ്പോൾ സഹികെട്ട് പ്രകൃതി ഓരോ ദുരന്തങ്ങളായി കടന്നു വരുന്നതുമെല്ലാം നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. സ്നേഹമുള്ളവരെ, മനുഷ്യ ചരിത്രത്തിൽ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കരിനിഴൽ വീണിരുന്ന അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും മനുഷ്യൻ പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അടിസ്ഥാന പുരോഗതി എന്നത് ഭക്ഷ്യലഭ്യതയിലും സ്വയം പര്യാപ്തതയിലുമാണ്. രാപ്പകൽ മണ്ണിനോടും മഴയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ഉടുത്തിരുന്ന തോർത്തുമുണ്ട് മുറുക്കിയെടുത്ത് നമ്മുടെ പൂർവികർ അധ്വാനിച്ച് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി അവർ വിശ്വാസമർപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച മണ്ണ് അവർക്ക് നൂറുമേനി വിളവ് നൽകി. അങ്ങനെ മനുഷ്യകുലത്തിന്റെ വിശപ്പകർന്നു, പട്ടിണി മാറി. ബാക്കിയുള്ളവ സഹജീവികൾക്കായി, വരും തലമുറയ്ക്കായി അവർ മാറ്റിവെച്ചു. ആ നല്ല ഇന്നലകളെ നാം വിസ്മരിച്ചു പോയപ്പോഴല്ലേ നമ്മുടെ മണ്ണ് നമുക്ക് അറിയാത്ത വസ്തുവായി തീർന്നതും അതിലെ അധ്വാനം നിഷിദ്ധവുമായി തീർന്നത്. ഭക്ഷ്യലഭ്യതയിൽ സ്വയം പര്യാപ്തരായിരുന്ന പലരും ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ തുടങ്ങിയപ്പോഴല്ലേ ശുദ്ധമായ ഭക്ഷ്യവസ്തുക്കൾക്ക് പകരം വിഷവും മായവും കലർത്തിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ മാർക്കറ്റുകളിൽ കീഴടക്കാൻ തുടങ്ങിയത്. എങ്ങോട്ടെന്നില്ലാതെ ഓടുന്ന മനുഷ്യ, ഒന്ന് നിൽക്കുക, നീ മുന്നോട്ടും പിന്നോട്ടും നോക്കുക. ഭൂതവും വർത്തമാനവും ഇല്ലാത്ത ഒരു ഭാവി ഇല്ല. നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി നാം ഒരിക്കൽ കൂടി മണ്ണിലേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കമ്പ്യൂട്ടറും സ്മാർട്ട്ഫോണും മാത്രം വശമായ നമ്മുടെ കൈകളിൽ കൈക്കോട്ടും തൂമ്പകളും അരിവാളുകളും ഇണങ്ങേണ്ടിയിരിക്കുന്നു. ശരീരത്തിന് സുഗന്ധം നൽകുന്ന വിലയേറിയ സുഗന്ധക്കൂട്ടികൾക്ക് പകരം വിയർപ്പിന്റെയും ചേരന്റെയും സുഖമില്ലാത്ത ഗന്ധം നൽകേണ്ടിയിരിക്കുന്നു. നമുക്കിറങ്ങാം നമ്മുടെ മണ്ണിലേക്ക്, നല്ല നാളേക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി. ഇന്ന് ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ജനത നാളെ ഒരിക്കൽ കൂടി ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി മുറവിളി കൂട്ടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുവാൻ എന്റെ ഭക്ഷണം എന്റെ മണ്ണിൽ നിന്ന്, ആ ജപം നമ്മുടെ കാതുകളിൽ സദാ മുഴങ്ങട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഡിസിഎൻ.